ഓം ശാന്തി ഇന്ന് സ്വാതന്ത്ര്യദിനമാണ് എല്ലാ ആത്മീയ സഹോദരി സഹോദരന്മാർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ ഭാരതം സ്വതന്ത്രമായിട്ട് എഴുപത്തിമൂന്ന് വർഷം കഴിഞ്ഞിരിക്കുകയാണ് ഇന്നീ നിമിഷം വരെ നമുക്കെല്ലാവർക്കും സ്വതന്ത്രമായി ജീവിക്കാനും സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവിക്കാനും വേണ്ടി ഭാരതാംബയെ കാത്തുരക്ഷിക്കുന്ന അനേകം സൈനികരെ എത്രയോ സൈനിക സഹോദരന്മാർ സ്വന്തം ജീവിതം വടികഴിപ്പിച്ചിട്ടുണ്ട് അവരെല്ലാവർക്കും വേണ്ടി ഒരു നിമിഷം നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തിയിലൂടെ അവരുടെ ആത്മാക്കൾ എവിടെയാണെങ്കിലും അവർക്ക് ശാന്തി അനുഭവമാകട്ടെ നമ്മുടെ ഭാരതം സ്വതന്ത്രമായി എഴുപത്തിമൂന്ന് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് ഇന്ന് വികസിത രാഷ്ട്രങ്ങളിലേക്ക് വരാനുള്ള അഹോരാത്ര യജ്ഞത്തിൻ്റെ യാത്രയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഭാരതാമ്പ ഭാരതാമ്പയുടെ ഓരോ പുത്രന്മാരും പുത്രിമാരും ഈ വലിയ പ്രയത്നത്തിൽ പങ്കാളികൾ തന്നെയാണ് ഈ സമയത്ത് ഭരതാമ്പയുടെ എല്ലാവിധ പ്രൗഢിയോടും കൂടിയ ഒരു കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ ഓർമ്മിക്കുകയാണ് പ്രപഞ്ചത്തിൽ ഭാരതം മാത്രമാണ് സ്വർണ്ണപക്ഷി എന്ന രൂപത്തിൽ അറിയപ്പെടുന്നത് ഭാരതം സ്വർണ്ണപക്ഷിയായിരുന്നു എന്ന് ഓർമ്മിക്കപ്പെടാത്ത കാലഘട്ടം ഇല്ല എന്താണ് ഭാരതം സ്വർണ്ണപക്ഷി എന്ന് പറയുന്നത് അതായത് എല്ലാം കൊണ്ടും സമ്പന്നമായിരുന്നു എന്നർത്ഥം ഭാരതം സ്വർണ്ണപക്ഷിയായിരുന്ന കാലഘട്ടം ഇവിടുത്തെ പ്രകൃതി നൂറുമേനി വിളവ് തന്നിരുന്നു തേനാറും പാലാറും ഒഴുകിയിരുന്നു സർവ ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പന്നമായിരുന്ന ഭാരതം അന്നത്തെ ഭാരതീയനും എല്ലാ ഗുണങ്ങൾ കൊണ്ടും സമ്പന്നായിരുന്നു വീടുകൾക്ക് വാതിൽ പോലും മടയ്ക്കാതെ എല്ലാവർക്കും സ്വസ്ഥമായി സ്വതന്ത്രമായി ജീവിക്കാൻ സാധിച്ചിരുന്ന ഒരു കാലഘട്ടം അതിനെയാണ് ഭാരതം സ്വർണ്ണപക്ഷിയായിരുന്ന കാലഘട്ടം എന്ന് ഓർമ്മിക്കുന്നത് അതേ ഭാരതം ഇന്ന് സ്വതന്ത്രമായി എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോഴും നമ്മളെല്ലാ ഭാരതീയരും കേവലം ഭാരതീയർ മാത്രമല്ല ഈ ലോകത്തെ സർവ മനുഷ്യ സഹോദരന്മാരും ഇന്ന് ബന്ധനത്തിലാണ് അടിമകളാണ് എന്തിൻ്റെ ബന്ധനാണ് എല്ലാവരും സ്വാതന്ത്ര്യം അനുഭവിക്കുകയാണല്ലോ ചിന്തിച്ച് നോക്കൂ ഒരു കാര്യം സംഭവിക്കുമ്പോൾ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ദേഷ്യപ്പെടാറുണ്ട് ദേഷ്യപ്പെടണമെന്ന് നമുക്കിഷ്ടമൊന്നുമില്ല പക്ഷെ നമ്മൾ പറയാറുണ്ട് അവരുടെ പ്രവർത്തനം കണ്ടപ്പോൾ എൻ്റെ നിയന്ത്രണം വിട്ടുപോയി അങ്ങനെ കളവ് അവർ പറഞ്ഞപ്പോൾ എനിക്ക് പിന്നെ മിണ്ടാതിരിക്കാൻ കഴിഞ്ഞില്ല ഞാൻ ദേഷ്യപ്പെട്ടു പോയി സാഹചര്യം അങ്ങനെ അതുകൊണ്ട് ഞാൻ ദേഷ്യപ്പെട്ടു പോയതാണ് അതായത് സാഹചര്യങ്ങൾക്ക് മറ്റുള്ളവരുടെ സ്വഭാവങ്ങൾക്ക് നമ്മളടിമകളാണ് പലപ്പോഴും പറയാറില്ലേ ഞാൻ എന്താ ചെയ്യുക എൻ്റെ സ്വഭാവം അങ്ങനെ ആയിപ്പോയി മുൻകോപൻ്റെ സ്വഭാവം തെറ്റിദ്ധരിക്കരുതേ എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു തെറ്റായ ധാരണയൊന്നുമില്ല പക്ഷേ അതങ്ങ് വന്നു കഴിയുമ്പോൾ എൻ്റെ കൺട്രോൾ പോവും അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ നമ്മൾ നമ്മുടെ ദുസ്വഭാവങ്ങളുടെ അടിമകളാണ് എപ്പോഴും സാഹചര്യങ്ങളുടെ മറ്റുള്ള വ്യക്തികളുടെ അടിമകളാണ് നമ്മുടെ ദുസ്വഭാവങ്ങളുടെ അടിമകളാണ് എന്നാണോ നമ്മുടെ ഉള്ളിൽ ഇതുപോലെ സങ്കല്പങ്ങളിൽ കാമക്രോധം മോഹലോഭ അഹങ്കാരങ്ങൾക്ക് ആധാരമായി കൊണ്ടുള്ള നെഗറ്റീവ് തോട്ട്സിൻ്റെ നെഗറ്റീവ് എനർജിയുടെ പ്രവാഹം വന്നത് അന്നാണ് നമ്മളെല്ലാ മനുഷ്യാത്മാക്കളും ഇതുപോലെയുള്ള ദുഃഖത്തിലേക്ക് യാത്ര ആരംഭിച്ചത് ഇന്ന് പ്രകൃതി ഏതവസ്ഥയിലെത്തി എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാലോ നമ്മളൊക്കെ ഇന്ന് പ്രകൃതിയുടെ ആജ്ഞ അനുസരിച്ച് സ്വയം ബന്ധനത്തിലിരിക്കുകയാണ് കോവിഡിൻ്റെ ആക്രമണം ഒരു ചെറിയ വൈറസ് ആണ് പക്ഷേ ജീവനെടുക്കുന്ന അവസ്ഥ അനുദിനം നമ്മളുടെ നിയന്ത്രണം ഇല്ലാത്ത അവസ്ഥയിലേക്ക് ഇന്ന് ഭയപ്പെടുത്തുന്നൊരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അതായത് പ്രകൃതി പോലും നമ്മളോട് ആജ്ഞാപിക്കുകയാണ് ആത്മനിയന്ത്രണമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിൻ്റെ സ്ഥാനമെന്ന് ആ ആത്മനിയന്ത്രണം അഥവാ അവനവനെ നിയന്ത്രിക്കാൻ നമുക്കെപ്പോൾ സാധിക്കുന്നു നമ്മുടെ സങ്കല്പങ്ങളിൽ എപ്പോൾ ശ്രേഷ്ഠ സങ്കല്പങ്ങൾക്ക് സ്ഥാനം കൊടുക്കാനുള്ളൊരു സാധന നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുന്നു അതോടെ ജീവിതത്തിൽ സർവ്വ തിരിച്ചു തിരിച്ചുവരിയായി അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം ഭരതാമ്പ വീണ്ടും സ്വർണപക്ഷിയാവാൻ പോവുകയാണ് കാരണം എപ്പോഴാണോ ഈ പ്രപഞ്ചത്തിൽ ഒരു നിശ്ചിത ആളുകളുടെ ഒരു നിശ്ചിത വ്യക്തിത്വങ്ങളുടെ ആ ഒരു കോൺഷ്യസ്നെസ് ലെവൽ മാറുന്നത് അതോടെ ഈ പ്രകൃതി മാറും ഇത് ഊർജ്ജവും പിണ്ടവും ചേർന്ന ഒരു വലിയ കളിയാണ് എന്ന് പറയുന്നത് ഊർജം എന്ന് വയ്ക്കുന്നത് ഇതിൽ ഏറ്റവും ക്രിയാത്മകമായിരിക്കുന്ന ഊർജ്ജം മനുഷ്യന്മാരുടെ ചിന്താധാരയാണ് അപ്പോൾ ഒരു നിശ്ചിത ശതമാനം ആളുകളുടെ ചിന്തയിൽ പോസിറ്റിവിറ്റി സ്ട്രോങ് ആയി കഴിയുമ്പോൾ അതിലൂടെ ഈ പ്രപഞ്ചം തന്നെ പോസിറ്റീവായി മാറും എപ്പോഴാണോ ഒരു നിശ്ചിത ശതമാനം ആളുകൾ നെഗറ്റീവിലേക്ക് പൂർണ്ണമായി മാറിയത് ഈ പ്രപഞ്ചം പൂർണ്ണമായ നെഗറ്റീവ് സ്വഭാവങ്ങൾ മനുഷ്യ സ്വഭാവമാണെന്ന് പറഞ്ഞുകൊണ്ട് മാനിക്കുന്ന അവസ്ഥയിലേക്ക് മാറി അപ്പോൾ ഏതൊന്നും അതിയിലെത്തിയ ഒരു അന്ത്യുണ്ടല്ലോ അതുപോലെ ഇന്ന് സൃഷ്ടിയിൽ നെഗറ്റിവിറ്റി അതിൻ്റെ അതിയിലാണ് ആർക്കും ആർക്കും പരസ്പരം മനസ്സിലാക്കാത്ത സാഹോദര്യ ബന്ധത്തിൻ്റെ സുഖം പോലും നഷ്ടപ്പെടുത്തുന്ന നഷ്ടപ്പെടുത്തിയിരിക്കുന്ന സ്വന്തം കുടുംബങ്ങളിൽ പോലും സുരക്ഷിത്വമില്ലാതിരിക്കുന്ന ഈ കാലഘട്ടം ദുസ്വഭാവങ്ങളുടെ അടിമകളായിരിക്കുന്ന ഈ കാലഘട്ടം ഇവിടുന്ന് വീണ്ടും ഭാരതാമ്പ ശ്രേഷ്ഠ സംസ്കാരങ്ങളുടെ സ്വാതന്ത്ര്യത്തോടു കൂടിയ സ്വതന്ത്ര ഭാരതമായിട്ട് ഉയരും ഇന്നത്തെ സ്വാതന്ത്ര്യം സ്ഥൂളമായിരിക്കുന്ന ഈ ലോകത്തിൻ്റെ നിയമങ്ങൾ കൊണ്ട് നമ്മൾ ഭാരതാംബ സ്വതന്ത്രമാണ് പക്ഷേ ജനങ്ങൾ സ്വന്തം സംസ്കാരം കൊണ്ട് ഭാരതാംബയുടെ ഓരോ മകനും മകളും സ്വന്തം സംസ്കാരങ്ങൾ കൊണ്ടും അന്യ സംസ്കാരങ്ങൾ കൊണ്ടും അതിൻ്റെ അടിമകളായിക്കൊണ്ടും ദുഃഖികളായിക്കൊണ്ടിരിക്കുകയാണ് ഈ ദുഃഖത്തിന് അറുതി വരത്താൻ സർവേശ്വരൻ ഈ പ്രപഞ്ചത്തിൽ യഥാർത്ഥമായ സ്വാതന്ത്ര്യം നമ്മളെ പഠിപ്പിച്ചു പഠിപ്പിച്ചതിരാണ് യഥാർത്ഥമായ ആദ്യ സ്വാതന്ത്ര്യം ഇന്ദ്രിയങ്ങളുടെ ബന്ധനങ്ങളിൽ നിന്നും ഇന്ദ്രിയ സുഖങ്ങളുടെ ബന്ധനത്തിൽ നിന്നും ഉപരിയായിക്കൊണ്ട് സ്വന്തം ശക്തി തിരിച്ചറിഞ്ഞ് സ്വന്തം പോസിറ്റീവ് ശക്തിയിലൂടെ താൻ സഞ്ചരിക്കുന്ന പാതയിലെ തടസ്സങ്ങളെ ഇല്ലാതാക്കി വിജയശൈലാളിതനാകുക എന്നുള്ളതാണ് അതിനുവേണ്ടി അവനവനെ തിരിച്ചറിയുക ഭഗവാനെ തിരിച്ചറിയുക ഞാനും ഭഗവാനും ഒരു സ്നേഹത്തിൻ്റെ സംബന്ധം ഒന്നിപ്പിക്കാം എവിടെ ആരുടെ മനസ്സിലാണോ ഭഗവാനുള്ളത് അവരുടെ മനസ്സിൽ സർവ്വ ഗുണങ്ങളും വന്നു ചേരും ഭഗവാൻ എവിടെയുണ്ടോ സർവ്വശക്തികളും അവിടെ സമ്മാനമായിത്തീരും പിന്നെ നമ്മളുടെ ദുർബലതകളും മറ്റുള്ളവരുടെ ദുർബലതകളും നമ്മൾ അടിമകളാക്കില്ല അങ്ങനെ കുറേ ആളുകൾ സ്വന്തം സംസ്കാരത്തെ ശ്രേഷ്ഠമാക്കാനുള്ള ഈ സാധനയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഭാരതാംബ വീണ്ടും സ്വർണ്ണപക്ഷിയാകും ആ ഭാരതാംബയുടെ ഉയർന്ന അവസ്ഥയിലേക്ക് പങ്കാളികളാകാൻ നിങ്ങളും ഓരോ ആത്മീയ സഹോദരങ്ങളും സ്വന്തം ജീവിതത്തിൽ ശ്രേഷ്ഠ സംസ്കാരങ്ങളെ കൊണ്ടുവരണം അതിനുവേണ്ടി ഞാൻ ദൃഢപ്രതിജ്ഞ ചെയ്തുകൊണ്ട് ഒരു ജീവിതം ആരംഭിക്കും അങ്ങനെയുള്ള ശ്രേഷ്ഠ സങ്കല്പം ഇന്ന് ഈ ഓഗസ്റ്റ് പതിനഞ്ചിൻ്റെ വിശിഷ്ട നിമിഷത്തിൽ നമുക്കെല്ലാവർക്കും എടുക്കാം ഈ ഒരു ദൃഢപ്രതിജ്ഞയിലൂടെ സ്വന്തം ജീവിതത്തെ പരിവർത്തനപ്പെടുത്തുകയും അതിലൂടെ അനേകം സഹോദരി സഹോദരന്മാർക്ക് സുഖവും ശാന്തി നൽകുന്ന ഒരു ശ്രേഷ്ഠ ജീവിതം നയിക്കാൻ അവരെയും സഹായിക്കുകയും ചെയ്യാം അതിനായി പ്രതിജ്ഞ എടുക്കാം പ്രവർത്തിക്കാം ഇന്ന് ഭാരതാമ്പയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഈ ശ്രേഷ്ഠ സുദിനത്തിൽ ഈ ഒരു നല്ല പ്രതിജ്ഞയോടുകൂടി നമുക്കും മഹത്തായ കാര്യത്തിലേക്ക് കൈകോർക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ ഓം ശാന്തി